ഹലോ ക്ലിയർ ഉണ്ടാവുന്നു. നിന്റെ വീഡിയോയിൽ നടത്തുമൊക്കെ സൗണ്ട് ഇതാക്കിയിട്ട് വരണ്ട്. ആ ഞാൻ പറയാം കേട്ടോ, ഓരോരുത്തർ വരട്ടെ. ഓരോ ആളുകളായിട്ട് ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, അതായിരിക്കും നല്ലത് കേട്ടോ. ക്ലിയർ ഉണ്ടോ? വരുന്നുണ്ട് റിയാസേ. റിയാസ് കളിയാട്ടമുക്ക് വീഡിയോ ക്ലിയർ ഉണ്ടോ റിയാസേ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞോളിൻ. നിങ്ങൾ എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞോളിൻ. അസ്സലാമു അലൈക്കും. എനിക്ക് ഈ ഫിറോസ്ക വന്ന ഈ സഹായത്തിന് വരുമ്പോൾ സമയത്ത് ഞാൻ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ഞാൻ ഫിറോസ്കാനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തൃശ്ശൂർ എന്ന നാട്ടിലേക്ക് വന്ന് ഈ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റലിൽ ചികിത്സ തുടങ്ങിയത്. ഫിറോസ്കാനെ ഞാൻ വിളിക്കുന്ന സമയത്ത് ഫിറോസ്കാൻ വരുമെന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് ഫിറോസ്കാനിൽ പ്രതീക്ഷ ഉണ്ടെങ്കിലും വരാത്ത ഒരു ഡേറ്റ്, ഒരു നിശ്ചിത ഡേറ്റ് പറയാത്തതിൻ്റെ പേരിൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും വിളിച്ചു പോയി എനിക്ക് ഫിറോസ്കാൻ വരാമെന്ന് പറഞ്ഞ ആ സമയത്ത് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്തോ ഒരു പ്രയാസത്തിലാണ് വരുന്നത്, അതെനിക്കറിയത്തില്ല. നമുക്ക് നമ്മളെ പ്രയാസത്തിനാവുമ്പോൾ അയാളെ പ്രയാസം എനിക്ക് മനസ്സിലായില്ല. പെണ്ണ് അയാൾ വീഡിയോ ഒന്നും ചെയ്യാതെ ഒരു 200,000 ചെക്ക് എടുത്ത് തന്നപ്പോൾ എൻ്റെ മാനസികമായ പ്രയാസം വല്ലാതെ വന്നുപോയി. ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അത്രയും പ്രയാസത്തിനാണ് ഞാൻ അനുഭവിച്ചത്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ട വിവരം ഞാൻ അറിയുന്നില്ല. ഞാൻ എൻ്റെ അത്രയും പറ്റാത്തൊരു പ്രയാസം എൻ്റെ കൈയും കാലും വീർക്കുകയും വിറക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഞാൻ അത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഫിറോസ്കാൻ എഴുതി തന്ന ഈ നന്ദി, അതിന് നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരത്തിനും ഏറ്റവും എന്റെ ഹൃദയത്തിൽ നന്ദി. നിങ്ങൾക്ക് വേണ്ടി എന്റെ മരണം വരെ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എന്നെ സഹായിച്ച എല്ലാവർക്കും ഇന്നലെയാണ് ഞാൻ ഈ സെലീന താത്തയുടെ വീഡിയോ ഇട്ടത്, നിങ്ങളൊക്കെ കണ്ടല്ലോ. ഏകദേശം ഇന്നലെ വൈകുന്നേരം, ഏകദേശം ഈ സമയത്ത് തന്നെ ഒരു 9 മണിക്കാണ് കിഡ്നി രോഗിയായ സെലീന താത്തയുടെ വീഡിയോ ഇട്ടത്. ശരിക്കും നിങ്ങളൊക്കെ കണ്ടു, അവരുടെ ഭർത്താവ് ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, കാരണം ഫിറോസ്കാ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തകരും, എൻ്റെ ഭാര്യ മരണപ്പെടും, എൻ്റെ കുട്ടികൾ അനാഥമാവും എന്ന് പറഞ്ഞ് കരഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഏകദേശം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതിന് പരിഹാരം കണ്ടു എന്നുള്ളത്. കാരണം ഇപ്പോഴും അക്കൗണ്ടിലേക്ക് പൈസ വരിക, 17 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ 24 മണിക്കൂർ കൊണ്ട്. ഒരു കിഡ്നി രോഗികൾക്കൊക്കെ ഫണ്ട് വരാതെ പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഏത് കിഡ്നി രോഗിയുടെ വീഡിയോ ഇട്ടാലും 10 ലക്ഷം രൂപയൊക്കെയാണ് വരിക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ നാട്ടിലും കിഡ്നി രോഗികളാണ്, ഒരു പഞ്ചായത്തിൽ 10-20 രോഗികളാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ നാട്ടിൽ തന്നെ രോഗികളുള്ളപ്പോൾ പുറത്തു കൊടുക്കണോ എന്നുള്ള രീതിക്ക് എല്ലാവരും അങ്ങനെ പോകും. അതുകൊണ്ട് കിഡ്നി രോഗികളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫണ്ട് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 24 മണിക്കൂർ കൊണ്ട് 17 ലക്ഷം കഴിഞ്ഞു, ഇപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ ഞാൻ ഇടുന്നത് ഇന്നലെ 9 മണിക്കാണ്. ഫിറോസ് കുന്നംപറമ്പൽ എന്ന് പറയുന്ന എന്നെ ഇന്നലെ 4 മണി അല്ലാതെ തോന്നുന്നു അല്ലേ, ഇന്നലെ രാവിലെ മുതൽ കാർന്ന് തിന്നുകയായിരുന്നു ഈ പല ആളുകളൊക്കെ. അപ്പോൾ ഇത്തരം വിവാദങ്ങൾക്ക് നടുവിലും ഫിറോസ് കുന്നംപറമ്പൽ എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാൻ പറ്റുമോ ആ തേജോവധങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും അതൊക്കെ എന്താ പറയുക, ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട്, ആ വിവാദങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളോട് 1000 നന്ദി ഞാൻ അറിയിക്കുക. ഇതിലെനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് 8-9 ലക്ഷം ഫോളോവേഴ്സിനകത്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളത് എന്നെ എന്താ പറയുക വളരെ മോശമാക്കാനും അതല്ലെങ്കിൽ എനിക്കെതിരെ ചൊറിയാനും പിടിക്കാനൊക്കെയാണ്. പക്ഷേ അതിനകത്തുള്ള ഏതാനും 1000 മാത്രമാണ് ഞാൻ പറയുന്ന ഈ നന്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ആ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളാണ് ഈ കുടുംബത്തിന് സന്തോഷം നൽകിയത്, നിങ്ങളാണ് ഈ കുടുംബത്തിന് ജീവൻ നൽകിയത്. കാരണം
അത്രമാത്രം പ്രയാസപ്പെടുന്ന ഒരു കുടുംബം, 4 കുട്ടികളെയും വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ 5 ലക്ഷം രൂപയും കൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വന്ന ഈ ഒരു കുടുംബത്തിന്, കാരണം പുറമേ നിന്നാണ് ഡോണർ, അത് മാത്രമല്ല അങ്ങനെ ആകുമ്പോൾ ഓപ്പറേഷൻ ചെലവും എല്ലാം കൂടിയിട്ട് വലിയൊരു സംഖ്യ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഖ്യ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കൂടുതൽ സംഖ്യ വരികയാണെങ്കിൽ മറ്റുള്ള രോഗികൾക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ 100 വട്ടം അതിന് അദ്ദേഹം തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് പാവങ്ങൾക്ക് സഹായമാകാൻ കഴിയുന്ന ഒന്നാണ്. എന്താണെങ്കിലും വിവാദങ്ങളൊന്നും നമ്മളെ തളർത്തിയിട്ടില്ല, അത് വളർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ വളരുക തന്നെ ചെയ്യും, കാരണം നമ്മൾ ചെയ്യുന്നത് നന്മയുടെ പ്രവർത്തനമാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ പ്രവർത്തനത്തെ പേരിനും പ്രശസ്തിക്കും അതല്ലെങ്കിൽ യൂട്യൂബിലെ വരുമാനത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പൊതുസമൂഹം അത് തിരിച്ചറിയും. അവര് അതിനെ പുറങ്കാല കൊണ്ട് തൊഴിച്ചു മാറ്റിയിട്ട് ആ നന്മയുടെ പ്രവർത്തനത്തെ അവർ ചേർത്ത് പിടിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെ ഇന്നലെ ഞാൻ നടത്തിയ ഒരു വേശ്യ പരാമർശം പല ആളുകളും കണ്ടതാ. ഇന്നലത്തെ എന്റെ മാനസികാവസ്ഥ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിലാ. കാരണം ലേക് ഷോർ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കുട്ടി, വീണ്ടും ആ കുട്ടി സീരിയസ് ആയിട്ട് അത് വെന്റിലേറ്ററിലാണ്. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ആ ഭാഗങ്ങളിൽ കടന്ന് ഇങ്ങനെ ഓടി നടക്കുകയാണ് നമ്മളൊരു ടെൻഷൻ കൊണ്ട്. അതിൻ്റെ ഇടയിലാണ് പല ആളുകൾ രാവിലെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പൈസ അയച്ചു തരുന്നില്ലേ, നിങ്ങളിങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ, നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ കുത്തി കുത്തി ഇടിക്കൽ. അതിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യമായിട്ട് എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതുപോലെ തന്നെ പല ആളുകളും ഇത്രയും മോശമായിട്ട് എനിക്കെതിരെ പറയുമ്പോൾ നിങ്ങളറിയാലോ എത്രയായി ഇത് തുടങ്ങിയിട്ട്. ഒരു മനുഷ്യനെ കേൾക്കുന്നതിനൊരു പരിധിയില്ല. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ്, മജ്ജയും മാംസവും വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ ചുരുക്കം, ഞാൻ ഒരു പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ എനിക്കിത് ഇത്രമാത്രം വന്നില്ലേ. അപ്പോൾ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമം തോന്നുന്നുണ്ടോ അത്രയും വിഷമം എന്നെ പറയുമ്പോൾ എനിക്കും തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കടിച്ചു പിടിച്ച് കുറേയൊക്കെ ക്ഷമിച്ചു, ക്ഷമിക്കാൻ കഴിയാതായപ്പോൾ നമ്മളത് പറഞ്ഞു പോയതാണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ പല ആളുകളും, അതായത് ഈ നമ്മുടെ യാസിറൊക്കെ വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് യാസിറും, അതുപോലെ ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ഫിറോസ് കുന്നംപറമ്പില് ആ സമയത്ത് ദേഷ്യത്തോടെ പറഞ്ഞതാണെങ്കിലും ആ വേശ്യ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഫിറോസ് കുന്നംപറമ്പിൽ പിൻവലിക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ ആ ദേഷ്യം ഇതൊക്കെ അടങ്ങിയപ്പോൾ എനിക്കും തോന്നി ആ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. കാരണം ആരെയാണെങ്കിലും വ്യക്തിപരമായിട്ട് നമുക്ക് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നടത്തിയ ഒരു പരാമർശത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിഷമം തോന്നിയതിനോട് മാപ്പ് പറയണം. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഫിറോസ് കുന്നംപറമ്പിൽ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അത് ആ ഒരു അവസരത്തിൽ പറഞ്ഞു പോയതാണ്. അത്രയും ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ, ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളല്ല. നിങ്ങൾക്കറിയാലോ 2 ദിവസമായിട്ട് ഞാൻ ആസ്ട്രൽ മെഡിസിറ്റിയും ആ ഭാഗങ്ങളുമായിട്ട് രോഗികളുടെ കൂടെയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് അന്ന് രാത്രി ഈ രോഗികളുടെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുക, ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് 10 ക്യാൻസർ രോഗിയും കിഡ്നി രോഗികളുടെ ഫണ്ട് കൊടുക്കാൻ നിൽക്കുക, പല രോഗികളുടെയും വീടുകൾ സന്ദർശിക്കുക, അങ്ങനെ എല്ലാ ആളുകളുടെയും ടെൻഷനും വേദനകളും തലയിൽ കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ എന്നെ ഈ അനാവശ്യമായിട്ട് കൂടി ഇത്തരത്തിലുള്ളത് വെക്കുമ്പോൾ, ഞാനൊരു മനുഷ്യനാണ്, ഒരു തല മാത്രമേ എനിക്കുള്ളൂ, ഈ സാധനം പൊട്ടിത്തെറിക്കും, അത്രമാത്രം ടെൻഷനും ഭ്രാന്തെടുത്തിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രതികരണം മോശമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ, ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം 24 മണിക്കൂർ കൊണ്ട് ഈ താത്താനെ കിട്ടി മാറ്റിവെക്കാനുള്ള ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നാളെ ആലത്തൂരില് മുടപ്പല്ലൂരിലുള്ള 12 വയസ്സുള്ള ഒരു പെൺകുട്ടി 3 ഡയാലിസിസ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്, അത് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്. ആ കുട്ടിക്ക്, 9 ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് കിഡ്നി മാറ്റിവെക്കുന്നതിന്റെ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരും. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ തിരിച്ചു വരട്ടെ. കാരണം മറ്റുള്ളവർ പറയുന്നല്ലോ, എന്താ പറയുക, ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്ന് വളമാവുക. അപ്പോൾ എന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ചീഞ്ഞു കളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഞാൻ ചീഞ്ഞു പോകുമ്പോൾ അത് കുറേ ആളുകൾക്ക് വളമാവുകയാണെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ശരീരവും ഈ ഒരു മനുഷ്യൻ എന്നൊക്കെ കുറച്ച് ചുരുങ്ങിയ കാലമല്ലേ ഒരാൾ ജീവിക്കുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത് ചെയ്യേണ്ടതാണ്, മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ചെയ്യേണ്ടതാണ്. അത് ആർക്കും ഉപകാരപ്പെടാതെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് 10 ആൾക്ക് ഉപകാരമുണ്ടായിട്ട് ചെയ്യുമ്പോൾ അതിനൊരുപാട് നന്മകളുണ്ട്, അതൊരുപാട് ആൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്താണെങ്കിലും നിങ്ങൾ നൽകിയ ഈ ഒരു സപ്പോർട്ടിന്, നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്, ഇത്രയും വിവാദങ്ങൾക്കിടയിലും ഞങ്ങളെ ഈ നിൽക്കുന്ന ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.
അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫിറോസ് കുന്തുമാണെങ്കിൽ ഇക്കാര നിങ്ങളെ ഇങ്ങനെ വിഷമിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ പാവപ്പെട്ട രോഗികൾ ഇതിൽ പ്രയാസപ്പെടുകയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും. ഇന്ന് ഈ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് എനിക്കുണ്ടായ പ്രയാസത്തിന് എല്ലാ സമാധാനത്തിനും പരിഹാരവും തന്നത് ഈ ഫിറോസ് കുന്തുമാണ്, ഈ മനുഷ്യനാണ്. ഈ മനുഷ്യനെ നിങ്ങൾ തേജാവധം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിന്ന് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ഒരു ആളെ വ്യക്തിപരമായിട്ട് നിങ്ങൾ തേജാവധം ചെയ്യരുത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും വേറെ ആളെ പേരും പറഞ്ഞിട്ടുണ്ട് ഇത്ര ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അവർക്ക് അങ്ങനെ എന്റെ പ്രയാസം അവരറിയണം. നിങ്ങളെ പോലത്തെ ആളുകൾ നന്മ ചെയ്യുന്നവരെ എതിർത്തു പോകരുത്. അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് കോപം വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്മ ചെയ്യുന്നവർക്ക് കൂട്ടു നിൽക്കുക, സഹകരിക്കുക. എനിക്ക് ചെയ്തു തന്ന നന്മക്ക് എന്റെ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ഈ ഫിറോസ് കുന്നുംപറം പറഞ്ഞ വ്യക്തിക്കും വേണ്ടി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അതിന് സബബായി നിന്ന നിങ്ങൾക്കും എല്ലാവർക്കും എന്റെ മാനസികമായ എല്ലാ പ്രാർത്ഥനയും എന്റെ എല്ലാ നന്ദിയും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എന്റെ വാക്കിൽ വളരെ പ്രയാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. ആരും തന്നെ വിഷമിച്ച് പോകും. ഇനി എനിക്ക് പറയാനുള്ളത്, ആ കിട്ടിയ പൈസനെ അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. കാരണം ഇനി വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മറ്റൊരാളുടെ മുന്നിൽ ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇനി കിട്ടിയതുമല്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, പൈസ അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പൊ എല്ലാവരും ഈ താത്താക്ക് വേണ്ടിട്ട് ദുആ ചെയ്യണം. കാരണം ഏതാ ഡേറ്റ് പറഞ്ഞത്? 23rd ഈ താത്താന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ആണ്, അപ്പോ സ്റ്റാൻഡ് ബൈ ആണ്. അപ്പൊ ഓപ്പറേഷൻ കഴിയാൻ, ഓപ്പറേഷൻ നടക്കാനും ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ ഈ താത്ത ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.